മലയാള സിനിമയിലെ അഭിനയ പ്രതിഭ സത്യൻ മാഷ്. അദ്ദേഹം ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിച്ച ഒരു ചെക്കനുണ്ട്. ആ ചെക്കൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളാരാണെന്ന് മനസ്സിലായോ? 50 വർഷത്തോളമായി മലയാള സിനിമയിലെ നക്ഷത്രമായി ശോഭിക്കുന്ന മമ്മൂട്ടിയായിരുന്നു അത്. ഇപ്പോൾ ഈ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ മമ്മൂട്ടി തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്ത വ്യക്തിക്ക് വലിയ നന്ദി. സിനിമയിൽ ഞാൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സ്ക്രീൻ ഗ്രാബ് ആണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളർ കറക്റ്റ് ചെയ്തെടുത്തത്. കടന്നുപോയ മറ്റൊരു കാലഘട്ടത്തിൽ നിന്നുള്ള ഉജ്ജ്വലമായ ഓർമ്മകൾ ഈ ചിത്രം എന്നിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. സത്യൻ മാഷിനൊപ്പം ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാനുള്ള അപൂർവ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഷോട്ടുകൾക്കിടയിലുള്ള ഇടവേളകളിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് കാൽ തൊട്ട് വന്നിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു എന്നായിരുന്നു മമ്മൂട്ടി ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് കുറിച്ചത്. മമ്മൂട്ടി ഏത് ഫോട്ടോ ഇട്ടാലും വൈറലാകുന്നത് പതിവാണ്. തൻ്റെ ആരാധകരെയും സിനിമക്കാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഈ ചിത്രവുമായിട്ടാണ് താരരാജാവ് ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത്. മമ്മൂട്ടി ആദ്യം അഭിനയിച്ച സിനിമയിൽ നിന്നുള്ള ഫോട്ടോ അധികമാരും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ വർഷങ്ങളുടെ പഴക്കമുള്ള സിനിമയിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് കളറാക്കി മാറ്റിയിരിക്കുകയാണ്. ആരാധകരിൽ ആരോ തൻ്റെ ഫോട്ടോയുമായി എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂട്ടി. സത്യൻ മാഷിനൊപ്പം അഭിനയിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷവും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ച നിമിഷത്തെയുമൊക്കെ കുറിച്ച് സന്തോഷത്തോടെ മെഗാസ്റ്റാർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ടൊവീനോ തോമസ്, രജിഷ വിജയൻ, കാളിദാസ് ജയറാം, ഐശ്വര്യ ലക്ഷ്മി, അനുസിതാര, സർജാനോ ഖാലിദ്, വിക്രം പ്രഭു, മനോജ് കെ ജെ എന്ന് തുടങ്ങി എല്ലാ പ്രമുഖ താരങ്ങളും നൂറുകണക്കിന് ആരാധകരും മമ്മൂട്ടിയുടെ ഈ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട്. ഇതൊരു നിധിയാണെന്നാണ് പൃഥ്വിരാജ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. സത്യൻ മാഷിൻ്റെ അവസാന സിനിമയായ അനുഭവങ്ങൾ പാളിച്ചകളിലെ ഒറ്റ സീനിലൂടെ സിനിമ എന്ന തൻ്റെ എക്കാലത്തെയും സ്വപ്നത്തിലേക്ക് ആദ്യ ചുവടുവെക്കുന്ന ഈ 20-കാരൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല 50 വർഷങ്ങൾക്കിപ്പുറം താൻ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറുമെന്നത്. സിനിമയിലെ 50-ാം വർഷത്തിലും നായകസ്ഥാനത്ത് തുടരുന്ന ഏക മലയാള നടൻ ഒരു പക്ഷേ മമ്മൂട്ടിയായിരിക്കാം. 1951 സെപ്റ്റംബർ 7-ാം തീയതി വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന സ്ഥലത്താണ് PI മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയുടെ ജനനം. അഭിഭാഷകനായി യോഗ്യത നേടിയെങ്കിലും 2 വർഷം മഞ്ചേരിയിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷം അഭിനയ രംഗത്ത് വേരുറപ്പിച്ചു. 3 പതിറ്റാണ്ടുകളായി സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 12 തവണ ഫിലിംഫെയർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1998 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. 2010 ജനുവരിയിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിക്കുകയും ചെയ്തു. മലയാളത്തിലെ പ്രമുഖ ചാനൽ ശൃംഖലയായ മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ രൂപീകരണം മുതൽ മമ്മൂട്ടി ചെയർമാനാണ്. കൈരളി, പീപ്പിൾ, വി എന്നീ ചാനലുകൾ മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ കീഴിലുള്ളതാണ്. കേരള സർക്കാരിൻ്റെ IT പ്രൊജക്റ്റുകളിലൊന്നായ അക്ഷയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മമ്മൂട്ടി. ഇദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ പേര് ഇസ്മായിൽ എന്നും ഉമ്മയുടെ പേര് ഫാത്തിമ എന്നുമാണ്. ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് മമ്മൂട്ടി ജനിച്ചത്. ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനാണ് മമ്മൂട്ടി. പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടൻ ഇബ്രാഹിംകുട്ടി, സക്കറിയ, ആമിന, സൗദ, ഷഫീന എന്നിവരാണ് സഹോദരങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂരിനടുത്തുള്ള ചന്തിരൂരിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. പഠിക്കുന്ന കാലത്തും കലാ കായിക രംഗങ്ങളിൽ സജീവമായിരുന്നു മമ്മൂട്ടി. കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. തുടർന്ന് എറണാകുളത്തുള്ള ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് അഭിഭാഷകനായി പുറത്തിറങ്ങി. അങ്ങനെ മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ ജൂനിയർ അഭിഭാഷകനായി 2 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1971 പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകളാണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം.
കഠിനാധ്വാനം കൊണ്ട് അഭിനയ ലോകത്ത് സ്ഥാനം നേടിയെടുക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചു. തുടക്കത്തിൽ അപ്രധാനമായ ഗസ്റ്റ് റോളുകളിലൂടെ സാന്നിധ്യം അറിയിച്ചു. എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ദേവലോകം എന്ന മലയാള ചലച്ചിത്രമാണ് മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം. എന്നാൽ ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായില്ല. കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയിലെ അഭിനേതാവിനെ ശ്രദ്ധേയനാക്കിയത്. അദ്ദേഹത്തിന് യവനിക, 1987 ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്നീ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ താരമൂല്യം ഉയർത്തിയത്. 1980 മമ്മൂട്ടി വിവാഹിതനായത്. തൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഒരു കർഷകനായിട്ടാണ് മമ്മൂട്ടി ചെലവഴിക്കാറുള്ളത്. 20 ഏക്കറോളം നെൽപ്പാടം കോട്ടയത്തും ചെന്നൈയിലുമായിട്ട് മമ്മൂട്ടിക്കുണ്ട്. അതുപോലെ തന്നെ 50 ഏക്കറോളം ഏലക്ക എസ്റ്റേറ്റും മൂന്നാറിൽ മമ്മൂട്ടിക്ക് സ്വന്തമായിട്ടുണ്ട്. 1983 മുതൽ 1986 വരെയുള്ള വർഷങ്ങളിൽ 120 സിനിമകളിലാണ് മമ്മൂട്ടി അഭിനയിച്ചത്. അതേപോലെ തന്നെ മദർഹുഡ് എന്ന പേരിൽ ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹോസ്പിറ്റലുകളും നടത്തുന്നുണ്ട്. അതേപോലെ ഏറ്റവും രസകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1982 പടയോട്ടം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് മമ്മൂട്ടി അഭിനയിക്കുകയുണ്ടായി. തനിക്ക് വെറും 30 മാത്രം പ്രായമുള്ളപ്പോഴാണ് മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് മമ്മൂട്ടി അഭിനയിച്ചത്. മമ്മൂട്ടിയുടെ മകനായ ദുൽഖറും ഇപ്പോൾ മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു നടനാണ്. അതേപോലെ തന്നെ മകൾ സുറുമി ചിത്രരചനയിലാണ് പ്രശസ്തയായിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി പ്ലീസ് സ്റ്റേ ട്യൂൺഡ് നിയ മഴവെൽ മീഡിയ.